നമസ്കാരം. ചൈതന്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ ഈ ആഴ്ച എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മേടം രാശി. അശ്വരി ഭരണി കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടം രാശി ഈശ്വരാധീനം വളരെ തുണയായിട്ടുള്ള ഒരു ഫലം കാണുന്നുണ്ട്. കുടുംബപരമായിട്ടുള്ള ആരാധ്യ ദേവതകളുടെ അല്ലെങ്കിൽ ചർച്ചിൻ്റെയോ പള്ളിയുടെയോ ആയിട്ടുള്ള പുനരുദ്ധാരണങ്ങൾ, അതിന് പങ്കാളിയായി അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്നത് പുനരുദ്ധരിച്ച് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയിൽ ഭാഗമാക്കാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണ്. അതൊരു വ്യക്തിയുടെ കാര്യമല്ല, ഒരു ദൈവികമായിട്ടുള്ള കാര്യത്തിലാവുമ്പോൾ നമ്മുടേതായിട്ടുള്ള തന മന ധന സമർപ്പണം, മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് സമ്പത്ത് കൊണ്ട് സമർപ്പണം ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഉള്ളവരെ സംബന്ധിക്കും ചാരിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മലയാളത്തിൽ അതിന് ദാനം സമർപ്പണം എന്ന് പറയാം. അത് അവരവരുടെ യുക്തിക്കും ശക്തിക്കും അനുസരിച്ച് ചെയ്താൽ വളരെയധികം മാറ്റം ഉണ്ടാകും. നമ്മുടെ ഗൃഹത്തെയോ നമ്മളെയോ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഗുണമുണ്ടാകും. ചാരിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നിർദ്ധരെ സഹായിക്കുക, വൃദ്ധജനങ്ങളെ സഹായിക്കുക, പാവപ്പെട്ടവർക്ക് തന്നെ കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, ഇതെല്ലാം ഈ ചാരിറ്റിയുടെ കാര്യങ്ങളുടെ ഒരു ഉദാഹരണങ്ങളാണ്. അതെന്താണ് അവരവർക്ക് സാധ്യമായിട്ടുള്ളത് ചെയ്യുന്നത് നല്ലതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വ്രതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. നമുക്ക് നമ്മളിൽ ഒരു അച്ചടക്കവും നിഷ്ഠയും കർമ്മബോധവും ഉണ്ടാകുന്നതിന്, നമുക്ക് നമ്മളെ സ്വയം നിയന്ത്രിക്കുന്നതിനുള്ള ചട്ടക്കൂട് എന്നുള്ളതാണ് വ്രതം എന്നുള്ളതുകൊണ്ട്. എല്ലാ മതക്കാർക്കും ജാതീയപരമായിട്ടുള്ള ആൾക്കാർക്കും ലോകത്തിലെല്ലായിടത്തും നോമ്പ് വ്രതം ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് താല്പര്യവും സമർപ്പണവും വിശ്വാസപൂർവ്വമായിട്ടുള്ള ആചാരങ്ങളും നമ്മൾ ചെയ്യണം. പലരും വ്രതത്തിന് പുറത്താണ് ജീവിതത്തിൽ. വ്രതം എന്ന് പറയണത് എല്ലായ്പ്പോഴും ഉള്ളതല്ല, അത് ചില കാര്യങ്ങൾ ചില സമയത്ത് നിഷ്കർഷിക്കുന്ന ആചാരമനുസരിച്ച് ചെയ്യേണ്ടത്. അതിലേക്ക് വരുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഒത്തിരി പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാകാൻ വ്രതത്തിൻ്റെ മാഹാത്മ്യം നമുക്ക് എനർജിയും ശക്തിയും സമ്പത്തും കൊണ്ടുവന്ന് തരും. കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി. ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം ഇരിക്കുന്ന സ്ഥലം, വീട് അല്ലെങ്കിൽ സ്ഥാപനം, അതിൻ്റെ പോസിറ്റീവ് എനർജി കുറവുണ്ടെങ്കിൽ മനസ്സിനെയും ശരീരത്തെയും പ്രവൃത്തിയെയും സമ്പത്തിനെയും ബാധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് അതിനുള്ളത്. ഒന്നുകിൽ ആ സ്ഥലം നമ്മൾ ഒഴിഞ്ഞ് വേറെ എങ്ങോട്ടെങ്കിലും പോവുക, വീടായിരുന്നാലും സ്ഥാപനമായിരുന്നാലും എന്തായിരുന്നാലും, അല്ലെങ്കിൽ ആ സ്ഥലത്തുണ്ടായിരിക്കുന്ന നെഗറ്റീവ് എനർജി ഒഴിവാക്കുക. മൂന്നാമതൊരു കാര്യം, ഈ നെഗറ്റീവ് എനർജിയെ പരിഹരിക്കുന്നതിനുമായിട്ടുള്ള പ്രായശ്ചിത്തം ചെയ്യണം. അപ്പോൾ ഇതിൽ പലപ്പോഴും നമുക്ക് സ്ഥാപനമോ നമ്മുടെ സ്ഥലമോ നമ്മുടെ രീതികളോ നമ്മുടെ ചുറ്റുപാടുകളെയോ നമുക്ക് പെട്ടെന്ന് വിട്ടുപോകാൻ പറ്റില്ല, പല കാരണങ്ങളുമുണ്ട്. വിട്ടുപോയേ പറ്റൂ എന്നുള്ളതാണെങ്കിൽ അങ്ങനെ ചിന്തിക്കണം. അപ്പോൾ അതിന് വാസ്തു പുരുഷ പൂജ, വാസ്തുപുരുഷ ബലി, വാസ്തുബലി, അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്ത് ആ പോസിറ്റീവ് എനർജി അങ്ങോട്ട് ആഗിരണം ചെയ്യുക എന്നുള്ള, പഞ്ചശിരസ് സ്ഥാപിക്കുക, ഭഗവതി പൂജ ചെയ്യുക, നല്ല മാറ്റം ഉണ്ടാകും. രോഗദുരിതബന്ധനങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബിസിനസ് മേഖലയിലുള്ള തളർച്ച, വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഒരു മന്ദത,
ഇതെല്ലാം മാറാനത് വളരെ വിശേഷം. കാരണം ഇരിക്കുന്ന സ്ഥലം ശരിയായില്ലെങ്കിൽ പിന്നെ ഒന്നും ശരിയാവില്ല. അത് ലക്ഷങ്ങളോ കോടികളോ കൊണ്ടുവച്ചാലും അവിടെ ഒന്നും കാണത്തില്ല. അതാ സത്യം. മകയിരത്തിര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി. മിഥുനരാശിക്കാരെ സംബന്ധിച്ചോളം ദൈവാധീനം അനുഗ്രഹീതമായിട്ടുണ്ട്. ഇവിടെ അസ്വസ്ഥതകളും രോഗാദി ദുരിതങ്ങളും അടിക്കടിക്ക് മാറി മാറി വരും. നമുക്കല്ലേ, മറ്റുള്ളവർക്ക്, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വന്നാലും നമുക്ക് നമ്മുടെ കാര്യങ്ങളെ അത് ബാധിക്കും. വീട്ടിലെ മുത്തശ്ശിയെ അത് ബാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ വേണം, അതിൻ്റെ കാര്യങ്ങൾ വേണം. അപ്പോൾ ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അവസ്ഥ, വീഴ്ചകൾ, അതോടൊപ്പം തന്നെ ഓരോരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ, ലേഡീസിനെ സംബന്ധിച്ചോളം തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, സിസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ അധികരിച്ച് നിൽക്കുന്ന സമയം. പക്ഷേ ഇതെല്ലാം അത് നാളെയാകട്ടെ എന്ന് പറഞ്ഞ് നീള നീള പോകുന്നത് ഉചിതമല്ല. ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ചികിത്സ, അതിനി മാറ്റിവെക്കുന്നത് ദോഷത്തിലേക്ക് വരും. അതോടൊപ്പം മഹാരാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിച്ചാൽ ഒരു പരിധിവരെ ഈ പോസിറ്റീവ് എനർജി, ഇതിനെ പ്രതിരോധിക്കാനുള്ള ആർജവത്വം നമുക്ക് നിലനിർത്താൻ പറ്റും. ശ്രീരാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷയായിട്ട്. പുണർദത്തിൽ കാൽ പൂയം ആയില്യം കർക്കടകരാശി. കർക്കടകരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഉചിതമായിട്ടുള്ള സമയമാണ്. പാർട്ണർഷിപ്പ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല മാറ്റം ഉണ്ടാകാൻ പറ്റിയ സമയമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്ന വസ്തു കച്ചവടം, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഈ ഫീൽഡിലേക്ക് വരുന്നവരെ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം കുറേ കാലമായിട്ട് നടക്കാതെ മുടങ്ങി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റമുണ്ടായി നമുക്ക് അനുകൂലമായി വരാൻ പറ്റിയ സമയമാണ്. വാഹന ബിസിനസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഒരു നല്ല മാറ്റത്തിൻ്റെ സമയമാണ്. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള നല്ല കാര്യമാണ്. തടസ്സങ്ങൾ കൂടാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി. ഈശ്വരാധീനം വളരെ ഗുണപ്രദമായിട്ട് നിൽക്കുന്ന സമയമാണ്. ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് താല്പര്യപ്പെട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന പത്താം ക്ലാസ്സിന് മുതലുള്ള അങ്ങോട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം പ്ലസ് ടുവിന് എത്ര പെർസെൻറ്റേജ്, പത്താം ക്ലാസ്സിൽ എത്ര എ പ്ലസ് കിട്ടണം, കിട്ടും, ഡിഗ്രിക്ക് ഏതാണ് എടുക്കേണ്ടത്, ബാംഗ്ലൂർ പോകണോ, ചെന്നൈയിൽ പോകണോ, യു കെയിൽ പോകണോ, യു എസിൽ പോകണോ, കാനഡയിൽ പോകണോ, ഇങ്ങനെയുള്ള ഐഡിയ ആയിട്ട് നിൽക്കുന്നവർക്ക്, എൻട്രൻസിന് തയ്യാറെടുത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസവും അതനുസരിച്ചുള്ള ഫ്യൂച്ചറും പ്ലാൻ ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഫാമിലിയിൽ പ്രതീക്ഷയോടുകൂടി കാര്യങ്ങൾ, പഠന കാര്യങ്ങൾക്ക് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചോളം വളരെ നല്ല ഗുണപരമായ സമയമാണ്. പക്ഷെ ഒരു വ്യക്തത വേണമെന്നുള്ള, മറ്റുള്ളവരുടെ പ്രേരണയും ഉപദേശവും നിർദ്ദേശവും താല്പര്യത്തിനനുസരിച്ച് നമ്മളെ കൂടെ പോകാൻ നിൽക്കേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചോളം വ്യക്തതമായിട്ടുള്ള തീരുമാനം ഉണ്ടാവണം എന്നുള്ള, ആ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയില്ല ഇനി എൻ്റെ ഭാവി പോയി, അങ്ങനെയൊന്നുമില്ല. ശരിയായിട്ടുള്ള തീരുമാനമെടുക്കുക, യോഗ്യതയ്ക്കും അർഹതയ്ക്കും നമ്മൾ യോജിച്ചതാണോ എന്നുള്ളത് സ്വയം നിർണ്ണയിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള മാർക്കും കഴിവും ഉണ്ടാകണം. കഴിവെന്ന് പറഞ്ഞാൽ ശക്തി ധനം തന്നെയാണ് കഴിവ്. അവിടെ എത്താൻ പറ്റും. ഇവിടെ വിദ്യാരാജരാജേശ്വരി യന്ത്രം തന്നെ ദേഹരക്ഷയുടെ ധരിക്കുന്നതും സാരസ്വതാരിഷ്ടം നല്ലതുപോലെ പൂജിച്ച് കഴിക്കുന്നതും ഈ കോൺഫിഡൻസ് വരാനും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനും ഓർമ്മ ബുദ്ധി അതെല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് വിനിയോഗിക്കാനും സഹായകരമാണ്. ഉത്തരത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി. ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവരെ, കായികപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം പ്രതിബന്ധങ്ങൾ കുറേ ഉണ്ടെങ്കിലും ഓപ്പർച്യൂണിറ്റികൾ നിറയെ ഉണ്ട്. പക്ഷെ ഒരു സാധകം ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, അവിടെ നമ്മൾ പുറകോട്ട് പോയാലും മാറ്റിവെച്ചാലേ പറ്റില്ല. ഉപബോധ മനസ്സിൻ്റെ സ്വബോധ മനസ്സ് എല്ലാം താല്പര്യപ്പെടുന്നു, വേണമെന്ന് പറയുന്നു.
ഉപബോധ മനസ്സ് അതിനെ ഉറപ്പിക്കുന്നു. ഇതേ ഉപബോധ മനസ്സ് നമ്മുടെ പ്രാക്ടീസിനെ പുറകോട്ട് വലിക്കും. കാരണം നമുക്ക് പ്രൊട്ടക്ഷൻ തന്ന് നമ്മളെ സന്തോഷിപ്പിക്കാനാണ് നിൽക്കുന്നത്. രാവിലെ 4 മണിക്ക് എണീക്കണമെന്ന് പറയുമ്പോൾ ഈ ഉപബോധ മനസ്സ് പറയും 10 മിനിറ്റും കൂടെ കഴിയട്ടെ എന്ന് പറയും. അപ്പോൾ ആ ഉപബോധ മനസ്സിനെ ചില സമയത്ത് നമ്മളെ ബ്രേക്ക് ചെയ്യണം. അത് സോണിയ ഇവിടെ അലാറം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഈ അലാറം വെക്കണത് എന്തിനാ? 2-3 തവണ വിളിച്ചുകൊണ്ടിരിക്കും, ശല്യം കരുതി നമ്മൾ എണീക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ. അതുപോലെ നമ്മളൊരു അലാറം നമ്മൾ സെറ്റ് ചെയ്തേ പറ്റൂ. എവിടെയാണ് നമുക്ക് നഷ്ടം വരുന്നത് എന്നുള്ളത് കണ്ടെത്തി, പ്രത്യേകിച്ച് ഈ കന്നിരാശിക്കാരെ സമയത്തോളം അതിൽ സട കുടഞ്ഞെണീറ്റ് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇവിടെ അലസത മന്ദത മാറണം എന്നുള്ളതാണ് രത്നച്ചുരുക്കം. അപ്പം അതിലേക്ക് മഹാസുദർശന യന്ത്രം ഒരു പരിധിവരെ നമുക്ക് സഹായത്തിന്, വിശ്വാസവും താല്പര്യവും ഉണ്ടെങ്കിൽ അത് ധരിക്കുന്നതോ വെച്ച് വിളക്ക് കത്തിക്കുന്നതോ ഉചിതമാണ്. കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഏത് മേഖലയിൽപ്പെട്ടവർക്കായിരുന്നു സാധിക്കും. അതിൽ പ്രത്യേകിച്ച് കായിക കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, ഭരതനാട്യം ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ കാര്യമായിക്കോട്ടെ, ഏത് മേഖല നിൽക്കുന്നവർക്ക്, കബഡി ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, ചെസ് ആയിക്കോട്ടെ, ഏത് മേഖല നിൽക്കുന്നവർക്കായിരുന്നാലും ഈ മഹാസുദർശന യന്ത്രം നമ്മുടെ കഴിവിനെ ഉത്തേജിപ്പിച്ച് കൊണ്ടുവരാൻ വളരെ 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 ഗുണപ്രദമായിരുന്നു. ചിത്രത്തിലെ ചോതി വിഷാദത്തി മുക്കാൽ തുലാം രാശി ഈശ്വരാധീനം അനുകൂലം തന്നെയാണ്. ഇവിടെ ചില പ്രതീക്ഷയും വിശ്വാസവും സ്നേഹവും ആത്മാർത്ഥതയും ചോദ്യം ചെയ്യും. പ്രതീക്ഷ അത് കിട്ടും, അത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാകും എന്നല്ല, പക്ഷേ ആ പ്രതീക്ഷ നടക്കില്ല. അതിന് വേണമെങ്കിൽ നിർഭാഗ്യമെന്ന് നമുക്ക് പറയാം, എൻ്റെ ഭാഗ്യക്കേട് കൊണ്ടാണെന്ന്. സ്നേഹം നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച്, പക്ഷേ തിരിച്ചുള്ള പ്രതികരണം പലപ്പോഴും ഫോൺ വിളിച്ചാലോ മെസ്സേജിനോ പോലും മറുപടി ഇല്ലാതെ വരുമ്പോൾ തകർന്ന് ആകെ ഈ പഞ്ചറായിപ്പോയെന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഇത് പഠനത്തെ, വീട്ടിലെ കാര്യങ്ങളെ, ഭക്ഷണത്തെ, ഉറക്കത്തെയൊക്കെ ബാധിക്കും. എൻ്റെ കുറ്റം കൊണ്ടല്ല, ഞാൻ എന്ത് ചെയ്തു എന്ന്. പക്ഷേ അതല്ല, സമയദോഷം നമ്മളെ പ്രതിരോധത്തിലാക്കുന്നതാണ്. ഇത് അവർ മനസ്സിലാക്കി ആ സ്നേഹം തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്ന രീതിയിൽ വരാൻ കുറച്ച് സമയമെടുക്കും. ഇവിടെ നമ്മളതനുസരിച്ച് ടെൻഷൻ അടിച്ച് നമ്മുടെ സമയവും കാര്യങ്ങളും നഷ്ടപ്പെട്ടാൽ അതാണ് നമുക്കുണ്ടാകുന്ന ബുദ്ധിമോശം. ഇതിനെ പ്രതിരോധിച്ച് നമ്മൾ കടന്നു വരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറയുന്നത് സംതൃപ്തിയുടെ ഒരു ഭാഗമാണ്. ഈ വിശ്വാസം എല്ലാ കാര്യത്തിലും വേണം. കഴിക്കുന്ന ഭക്ഷണത്തിലും വേണം, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരനിലും വേണം. അവിടെ ഈശ്വരനാണെന്നറിഞ്ഞാലേ നമുക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ. അത് ഈശ്വരനല്ല, അത് കല്ലാണ്, അല്ലെങ്കിൽ അത് നിഴലാണ്, അല്ലെങ്കിൽ ചിത്രമാണ്, അല്ലെങ്കിൽ എന്തോ ഒന്നാണ്, നമുക്കതിൽ കാര്യമില്ലെന്ന് പറഞ്ഞാൽ വിശ്വാസം പ്രതിഫലിക്കില്ല. എൻ്റെ ഭാര്യ എന്നുള്ള വിശ്വാസം, എൻ്റെ മക്കളെന്നുള്ള വിശ്വാസം, എൻ്റെ അമ്മയെന്നുള്ള വിശ്വാസം, എൻ്റെ അച്ഛനെന്നുള്ള വിശ്വാസം, എൻ്റെ വീടെന്നുള്ള വിശ്വാസം. ഇപ്പോൾ ഈ വിശ്വാസത്തിന് പ്രധാനമായിട്ടും നമുക്ക് ആത്മാർത്ഥതയും കൂടി വേണം എന്നുള്ളതാണ്. വിശ്വാസം ഒരിക്കലും അഭിനയിക്കാൻ പറ്റില്ല, താൽക്കാലികമായിട്ടേ നിലനിൽക്കും. അപ്പോൾ ആ വിശ്വാസം ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ എന്താ വേണ്ടത്? ആ വിശ്വാസം കൊണ്ട് നമുക്കുണ്ടാകുന്ന നഷ്ടത്തെ പറ്റിയിട്ടുള്ള ബോധ്യം വേണമെന്നാണ്. അമ്മ ഇല്ലാതാകുമ്പോഴേ അമ്മയുടെ വിടവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതാണ് അതിൻ്റെ സത്യം. അതുപോലെ ഓരോ കാര്യത്തിലും. അപ്പോൾ ഇവിടെ ഈ സമ്പൽ സമൃദ്ധി എന്ന് പറയുന്നതെല്ലാം ചേർന്ന് വിശ്വാസം, സ്നേഹം, ആത്മാർത്ഥത, അർപ്പണ മനോഭാവം, ഇതെല്ലാം തന്നെയാണ് സമൃദ്ധി അല്ലെങ്കിൽ സംതൃപ്തി എന്ന് പറയുന്നത്. ഇതൊന്നിച്ച് കിട്ടില്ല, ഓരോന്നോരോന്നായിട്ട് നമ്മൾ നേടിയെടുക്കേണ്ടതാണ് നമ്മുടെ ആവശ്യം. ഇവിടെ മഹാലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്തിലോ സ്ഥാപനത്തിലോ വച്ച് എവിടെയാണോ ഈ കുറവുള്ളത് പരിഹരിക്കാൻ, നെയ്വിളക്ക് കത്തിക്കുക, ലക്ഷ്മി മഹാലക്ഷ്മി ചക്രം. വിഷാദത്തിക്കാലനിഴം തൃക്കേട്ട വൃശ്ചിക രാശി ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ടുള്ള സമയം. ഇവിടെ എതിർപ്പുകൾ വരാനുള്ള ശത്രുദോഷം, പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഭാഗത്തുനിന്ന് ശത്രുദോഷം,
അത് തൊഴിൽ മേഖലയിൽ നമുക്ക് സസ്പെൻഷൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഷോക്കേഴ്സ് നോട്ടീസ് ഭയങ്കരമായിട്ട് ചവിട്ടിത്തേക്കിൽ നമ്മളെ റിട്ടയേറ്റ് ചെയ്യുന്ന ഫ്രസ്ട്രേഷൻ ഒത്തിരി ഉണ്ട്. കളഞ്ഞിട്ട് പോണോ വേണ്ടി ബിസിനസ് മേഖല കോമ്പറ്റീഷൻ കൊണ്ട് പൈസകൾ റോളിങ് ശരിയാവില്ല, സാമ്പത്തിക പ്രശ്നം, ബാങ്കിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളതായി. വീട്ടിനകത്താണെങ്കിൽ കണക്കൂട്ടലുകളെല്ലാം തെറ്റി പണയം വെക്കേണ്ടതും പലിശയ്ക്ക് എടുക്കേണ്ടതും സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾക്ക് വളരെ വളരെ സാധ്യതയുള്ള സമയം, പ്രത്യേകിച്ച് വരുന്ന കർക്കിടകം വരെ അത് ശ്രദ്ധിക്കണം. അച്ചടക്കം വേണം, അക്കൗണ്ടബിലിറ്റി വേണമെന്നുള്ളതാണ് ഇതിൻ്റെ പറഞ്ഞതിൻ്റെ മറ്റൊരു വശം. ഇതിനെ മറികടന്നല്ലേ പറ്റൂ. അപ്പം അതിന് ചില പ്രതീക്ഷകളും കാര്യങ്ങളും നമുക്കുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് അനുകൂലിച്ച് വരുന്നതിന് വേണ്ടിയിട്ട് തടസ്സങ്ങൾ മാറണം. വിഘ്നേശ്വരൻ പൂജ നടത്തുക, ഗണപതി ഹോമം നടത്തുക, ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുക, കരകമാല ചാർത്തി, പുഷ്പാഞ്ജലി ചെയ്യുക, ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഭഗവാന് വിഘ്നേശ്വരന് ഗണനാഥന് ഗണങ്ങളുടെ അധിപനായിട്ടുള്ള ബീജാ പൂരഗതീഷു കർമ്മകരുത ചക്രാബ്ജ ഭാഷാൽപ്പലോ വ്രീഹകരസ രത്നകലശ പ്രവൃത്തിയിൽ കരാമ്പൂരുകൾ ഗണപതിയുടെ സൂക്തത്തിൽ വ്യക്തമായിട്ടും പറയുന്നു, ഞാൻ എല്ലാത്തിലും ഉണ്ട്, നീ എന്നെ സ്മരിക്കുക എന്നുള്ളതാണ് വിഘ്നങ്ങൾ മാറാൻ. സ്മരിക്കാതെ പറ്റില്ല, പ്രാർത്ഥിക്കാതെ പറ്റില്ല, അത് നമ്മൾ ചെയ്താൽ അതിൻ്റെ മാറ്റം ഉണ്ടാവും. മൂലം പോരാട ഉത്തരത്തേക്കാൽ ധനുരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ പിതൃക്കളുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, കോപങ്ങൾ, ശാപങ്ങൾ പൂർവീയമായിട്ടുള്ളത് ചിലപ്പോൾ നമ്മളെ വേട്ടയാടാൻ, പ്രതിരോധത്തിലാക്കാൻ, നാശത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശാപമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഏത് മതത്തിലോ ജാതിയിലോ മറ്റു കാര്യങ്ങളായിരുന്നാലും ശരി, നമ്മുടെ പൂർവികരില്ലാതെ നമ്മളില്ലല്ലോ. അപ്പോൾ പൂർവികരുടേതായിട്ടുള്ള ഒരു അനുഗ്രഹം ഉണ്ടെന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ അതിന് നമ്മുടേതായിട്ടുള്ള ഓർമ്മകൾ, സമർപ്പണങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ അനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, പിതൃപൂജകൾ മറ്റു കാര്യങ്ങളൊക്കെ. അത് വിശ്വാസവും താല്പര്യപൂർവ്വം ചെയ്താൽ ഈ പിതൃശാപങ്ങളും കോപങ്ങളും ശാപങ്ങളും ഒരു പരിധിവരെ നമുക്ക് മാറ്റി മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. എന്നെ മറന്നോ എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. അപ്പോൾ പിതൃമുക്തി, മോക്ഷം, സായുജ്യം ഇതിന് മൂന്ന് ഒന്നാണെന്ന് സങ്കല്പിക്കുന്നവരും ചെയ്യുന്നവരുണ്ട്. മുക്തി വേറെ കൈലാസപാദം, സായുജ്യം വേറെ ബ്രഹ്മലോകം, മോക്ഷം വിഷ്ണുപാദം. അപ്പോൾ അതാത് രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് ലക്ഷ്മീനാരായണ ചതുർബാഹു സങ്കല്പത്തിൽ തിലോഹോമാദി ചെയ്ത് പാൽപ്പായസം ഏറെക്കുറെ കടബാധ്യതകൾ തീരും. പിതൃക്കളുമായിട്ടുള്ള അനുഗ്രഹ സന്തുലനം കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ലക്ഷ്മീനാരായണ പൂജ, തിലഹോമം, പാൽപ്പായസ നിവേദ്യം അതാത് ദേവസ്ഥാനത്ത് ചെയ്താൽ മതി. അഖില പിതൃ ജ്ഞാതജ്ഞാത സങ്കല്പം അങ്ങനെ ചെയ്താലും വളരെ ഉചിതമാണ്. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഭാവാനാം പ്രകൃത്യാനാം യോഗക്രമാരാധ്യം മന്ത്രസഹിതേജ്ഞ ഉപവീതയേ. ഇവിടെ പ്രധാനമായിട്ടും ഗൃഹസ്ഥാനത്ത് ചില അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ, സിംറ്റങ്ങൾ ദോഷമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയെടുക്കണം. അഗ്നിദോഷമുണ്ടാകുക, കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ എന്തായാലും പക്ഷേ കുഴപ്പമില്ലാതെ പോയി, തിളച്ച വെള്ളം ശരീരത്തിൽ വീഴും, അരി വടിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ ഒക്കെ. ഉടഞ്ഞ ചില്ലുണ്ടാകുക, ചില്ലുടയുന്നതേ നല്ല ലക്ഷണമല്ല, അത് ഉണ്ടെങ്കിൽ മാറ്റും. പടത്തിൻ്റെ അലമാരുടെയും മുഖം നോക്കി പോയിട്ട് എന്തായാലും ശരി. ഗൃഹസ്ഥാനത്ത് പൊട്ടലുണ്ടാകുക, വാസ്തുവിന് അത് ഗൃഹാന്തരീക്ഷത്തിൽ വാതിലിനായിരുന്നാലും ഉത്തരത്തിനായിരുന്നാലും തൂണുകൾക്കായിരുന്നാലും പൊട്ടൽ എന്നുള്ളത് ഒഴിവാക്കി കാര്യങ്ങൾ ചെയ്യും. പിന്നെയോ പ്രാർത്ഥനാ മുറി വിളക്ക് കത്തിക്കുന്ന സ്ഥാനം ഇത് കറക്റ്റല്ലെങ്കിൽ പ്രശ്നം. വളർത്ത് മൃഗ നിർക്കേണ്ടതായിട്ടുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ഓടിക്കളിക്കുന്നതാണ്, പക്ഷേ ചില നായ്ക്കും കോഴിക്കും പശുവിനും ഒക്കെ ഉള്ള സ്ഥാനമുണ്ട്, അത് കറക്റ്റ് ചെയ്തെടുക്കണം.
ഇല്ലെങ്കിൽ ഈ നെഗറ്റീവ് കൂടുതൽ പകർന്ന് പരന്ന് വരും. അത് ഒഴിവാക്കണം. ഇതിന് നമ്മുടെ പെറ്റ് വളർത്തു മൃഗങ്ങളുമായിട്ട് ഒരു ബന്ധമുണ്ട്. മീനിൻ്റെ സ്ഥാനം, ഇതിനു മുമ്പ് ഒരിടത്ത് ഒരു മീനിൻ്റെ സ്ഥാനം, മീനിൻ്റെ ഗ്ലാസ് ബോക്സ്, അത് എത്ര തവണ വച്ചാലും ഉടഞ്ഞു പോയിക്കൊണ്ടിരിക്കും, ഒരാഴ്ച കൂടുതലിരിക്കില്ല. സ്ഥാനം ശരിയല്ല, അത് ശരിയായപ്പോൾ കുഴപ്പമില്ല. വലിയ വില കൂടിയ മീനുകളൊക്കെ പൊട്ടിപ്പോയ എന്തി, അതാണ് സത്യം. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കുന്നത് ഗൃഹത്തെ സംബന്ധിച്ചോളം പോസിറ്റീവ് എനർജിക്ക് അനുകൂലമാക്കിയെടുക്കും. ഇതിനെ രുദ്രേശ്വരി കവചിത മന്ത്രം കലശത്തിലാക്കി കന്നിമൂലയിൽ സ്ഥാപിക്കുന്നത് ഉചിതമാണ്. അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി. കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഇതിൽ പ്രധാനം പഞ്ചഭൂതാധിപത്യ യോഗം ഉണ്ടാകണം. പഞ്ചഭൂതൻ ജലം, അഗ്നി, വായു, ആകാശം. അപ്പോൾ ആധിപത്യ യോഗം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാ ആധിപത്യ യോഗം സാക്ഷാൽ മഹാരുദ്രനാണ്, മഹാദേവനാണ്, ശിവനാണ്, ചന്ദ്രക്കലാധാരനാണ്. അപ്പോൾ ആ ശിവസാന്നിധ്യം കുംഭൻ രാശിക്കാർക്ക് അനിവാര്യമാണ് പല കാര്യങ്ങൾക്കും. ഇവിടെ ജലശുദ്ധി ഇല്ലെങ്കിൽ ഗൃഹത്തിലായിരുന്നാലും സ്ഥാപനത്തിലായിരുന്നാലും പ്രശ്നമാണ്. കിണറിൻ്റെ സ്ഥാനം. വായുശുദ്ധി ഇല്ലെങ്കിൽ, അതായത് വായുവിൻ്റെ പോക്ക് വരവ് സഞ്ചാരം അത് കറക്റ്റ് ചെയ്തല്ലെങ്കിൽ രോഗങ്ങളോ അസ്വസ്ഥതകളോ മാറി മാറി ഓരോരുത്തരെയും വലച്ചുകൊണ്ടിരിക്കും. തന്തിവേദന, മറ്റു കാര്യങ്ങൾ തുടങ്ങി എല്ലാം. ജലം, അഗ്നി, അഗ്നിയുടെ സ്ഥാനം കറക്റ്റ് അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നതായിരുന്നാലും മറ്റു കാര്യങ്ങളായിരുന്നാലും പ്രഭ ഇല്ലെങ്കിൽ ഇരുട്ടായിരിക്കും. അതിൻ്റേതായിട്ടുള്ളൊരു മുരടിപ്പുണ്ടാവും, ശുഷ്കാന്തി കുറവുണ്ടാവും, സാമ്പത്തിക മെച്ചം ഉണ്ടാവില്ല. ആകാശം, ദൈവാധീന സ്ഥാനമാണ് ആകാശം. ആ പവിത്രത ശുദ്ധിയുള്ളിടത്തെ ദൈവം അല്ലെങ്കിൽ ലക്ഷ്മി വരുള്ളൂ എന്നുള്ളതാണ്. അതില്ലെങ്കിലോ കാണാൻ നല്ല വീടാണ്, എല്ലാം ശരി തന്നെ, പക്ഷേ എന്തോ ഒരു അശുദ്ധി. അത് ഈ തരത്തിലുള്ള പ്രശ്നമാണ്. അതെല്ലാം കണ്ടെത്തി നമുക്ക് ചെയ്യണമെങ്കിൽ ഭഗവതി പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് ശിവനെ യോഗീശ്വര ഉപചാരം ചെയ്യുക. നല്ല മാറ്റം ഉണ്ടാവും. 41 ദിവസത്തിനകത്ത് തന്നെ അതിൻ്റെ മാറ്റം നമുക്ക് അനുഭവിക്കും. ഗൃഹത്തിൽ ഭഗവതി പൂജ ചെയ്തു പുരുട്ടാധികാല ഉത്രട്ടാതി രേപതി മീനൻരാശി. ഈശ്വരാധീനം അനുകൂലമാണ്. ചില പ്രശ്നങ്ങളിൽ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പരിസരത്തുള്ള വീട്ടുകാരുടെ ശത്രുദോഷവും കൂടെ നിൽക്കുന്നവരുടെ ചില ശത്രുദോഷവും പുറമേക്കുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മളെ വളയാനും ആക്രമിക്കാനും ബുദ്ധി ശക്തി ഇതിൽ നമ്മളെ തളർത്താനും പലതരത്തിൽ നെഗറ്റീവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് കർക്കിടകം വരെ തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രശ്നങ്ങൾ, അപവാദങ്ങൾ, സസ്പെൻഷൻ, ട്രാൻസ്ഫർ തുടങ്ങിയുള്ള കാര്യങ്ങൾ. ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് സ്ഥാനചലനം, പാർട്ട്ണർഷിപ്പ് പൊളിയുക, കട തന്നെ പൂട്ടണോ വേണ്ടെന്നുള്ള അവസ്ഥ. സാമ്പത്തിക മേഖലയിൽ നിൽക്കുന്നവർക്ക് ക്രയവിക്രയങ്ങൾ മുടങ്ങി വരിക, ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റിന് മേൽ ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. വീട്ടിനകത്ത് രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം, കാര്യമൊന്നുമില്ലെങ്കിലും ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ പോലും പറ്റാത്ത അവസ്ഥ. അപ്പോൾ ആ ഒരു രോഗാദി ദുരിതപാപ ശത്രുബന്ധനാദി ശത്രുബന്ധനത്തിൻ്റേതായിട്ടുള്ള ഒരു കാലഘട്ടം കാണുന്നുണ്ട്. ശത്രു എന്ന് പറയുമ്പോഴത്തേക്ക് വൈരാഗ്യം അല്ലെങ്കിൽ വാശി അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ അവരുടെ നടക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു എതിർപ്പ്, ഇതിനെ നമ്മൾ പ്രതിരോധിച്ച് മുന്നോട്ട് പോവുകയെ മാർഗമുള്ളൂ. ഇതിൻ്റെ മുമ്പിൽ തളർന്നിട്ടോ വീണിട്ടോ കഥയില്ല, കാര്യമില്ല. അപ്പം എന്താ വേണ്ടത്? ശത്രുബന്ധന പരിഹാര, ശത്രു നിഗ്രഹ പരിഹാര, ശത്രുപാപദോഷ നിവാരണ കർമ്മം ചെയ്യുക. അതിനേറ്റവും നല്ലത് നരസിംഹമൂർത്തി, ഉഗ്ര നരസിംഹമൂർത്തിക്ക് അതിനുള്ള പരിഹാരം ചെയ്ത് പാനക നിവേദ്യവും നടത്തി ആ പാനകം എല്ലാവരും കഴിക്കുക. തീർത്ഥം ആ നിവേദ്യം. പിന്നെയോ
ഗൃഹസ്ഥാനത്ത് അശ്വാരൂഢയന്ത്രം കന്നിരാശിയിൽ സ്ഥാപിക്കുന്നത് ഉചിതമാണ്. വളരെ നല്ല മാറ്റമുണ്ടാണ്. ഇന്നിവിടെ ഈ വാരഫലം തീരുന്നു. നമുക്ക് വീണ്ടും അടുത്തയാഴ്ച. നമസ്കാരം.